പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് മനുഷ്യ ജീവിതത്തിന് മൂന്ന് അടിത്തറകളുണ്ട്, അഥവാ അഖീദ, അഖ്ലാഖ്, നിയമ അടിത്തറയായ അഹ്കാം, അതിനെ പ്രതിനിധീകരിക്കുന്ന ശരീഅത്തും ഫിഖ്ഹും. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ അഖീദയും ഈ അഖ്ലാഖും ഈ അഹ്കാമും പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ആരാധനാകാര്യങ്ങളിൽ അവൻ അഖീദ പാലിക്കുന്നു, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. അതേസമയം അവ ആ വിഷയത്തിൽ അവൻ വേണ്ട വൃത്തിയും ലജ്ജയും കാരുണ്യവും അവൻ പാലിക്കുന്നു, അഖ്ലാഖ് പാലിക്കുന്നു. ആ ആരാധനാ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നമസ്കരിക്കുന്നതിൻ്റെ നിയമങ്ങൾ, വുളു എടുക്കുക, ഖിബ്ലക്ക് നേരെ തിരിയുക, ഹജ്ജ് ചെയ്യുക പോലുള്ള നിയമങ്ങളും അവൻ പാലിക്കുന്നു. ഇതേപോലെ തന്നെ സാമ്പത്തിക ജീവിതത്തിൽ അവൻ ഒരു അഖീദയുണ്ട്, സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് സമ്പാദിക്കുമ്പോഴും ചെലവഴിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അവൻ പാലിക്കുന്നു. സമ്പത്തുമായി ബന്ധപ്പെട്ട പലിശ ഹറാമാണ്, പലിശ അവൻ വാങ്ങിക്കുകയില്ല, ആളുകളെ വഞ്ചിക്കുകയില്ല തുടങ്ങിയ നിയമങ്ങളും അവൻ പാലിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സാംസ്കാരിക ജീവിതത്തിൽ അവൻ അള്ളാഹുവിൻ്റെ അഖീദ അംഗീകരിക്കുന്നു, ആ ഗുണങ്ങൾ, ആ അഖ്ലാഖുകൾ അവൻ പാലിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. ഇങ്ങനെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ അഖീദയും, അള്ളാഹു നൽകിയ അഖീദയും അഖ്ലാഖും അഹ്കാമും പാലിക്കുമ്പോഴേ അവൾ ഒരു സമ്പൂർണ്ണ മുസ്ലിമായി മാറുകയുള്ളൂ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. മനുഷ്യ ചരിത്രത്തിൻ്റെ എല്ലാ നാഗരികതകളുടെ കുറിച്ചുള്ള പഠനവും പറയുന്നത് ഓരോ നാഗരികതകളിലും അവർ പരസ്പരം പാലിച്ചിരുന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് ലോകത്ത് കണ്ടുകിട്ടിയിട്ടുള്ള ഏറ്റവും പുരാതന നിയമങ്ങളിലൊന്ന് ഹമുറാബിയുടെ നിയമങ്ങളാണ് എന്ന് ചില ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു. അപ്പം നിയമം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളെപ്പോഴും ആലോചിക്കുന്ന ഒരു വിഷയമാണല്ലോ, എന്തിനാണ് ഒരു നിയമം ഉണ്ടാവുക? നിയമം എന്ന് പറയുന്നത് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായതുകൊണ്ട് പരസ്പരം ചേർന്ന് ജീവിക്കുമ്പോൾ ഓരോരുത്തരും പാലിക്കേണ്ട പരിധികളെയാണ് നിയമങ്ങളെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. ഞാൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് ഒച്ചത്തിൽ പാട്ട് പാടാം, ഒരു പ്രശ്നവുമില്ല, അത് ഏത് സമയത്തും പാടാം. അതേസമയം എൻ്റെ കൂടെ മറ്റൊരാളുണ്ടാകുമ്പോൾ അയാൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പാടാതിരിക്കുക എന്നത് ഞാൻ പാലിക്കേണ്ട ഒരു ബാധ്യതയാണ്. അഥവാ എൻ്റെ പാടാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അയാളെ അലോസരപ്പെടുത്താതിരിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റൊരാളുടെ ജീവിതത്തെ അലോസരപ്പെടുത്തുന്നതോ ബുദ്ധിമുട്ടുള്ളതല്ല ആക്കുന്നതാകരുത്. എല്ലാവർക്കും സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങൾ ആണ് ഉണ്ടായി വരിക. ഇങ്ങനെ നിയമങ്ങളുള്ള സമൂഹങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ നിയമങ്ങൾ ആരാണ് നൽകേണ്ടത്, മനുഷ്യനാവശ്യമായ നിയമങ്ങൾ മനുഷ്യൻ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന ഒരു ചർച്ചയുണ്ട്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഒരാൾക്ക് നിയമമുണ്ടാക്കണമെങ്കിൽ, ഒരു നിയമമുണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി അറിവാണ്. ഏതൊന്നിനെക്കുറിച്ചുള്ള നിയമമാണോ ഉണ്ടാക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള സമ്പൂർണമായ അറിവിൽ നിന്നാണ് ആ നിയമത്തെ രൂപപ്പെടുത്തുക. എനിക്ക് ഈ നാട്ടിലെ സ്ത്രീകളെക്കുറിച്ച് നന്നായി അറിയാം, അവരിൽ നിന്നാണ് ഞാൻ അവർക്കുള്ളൊരു നിയമം ഉണ്ടാക്കുക. അപ്പോൾ അറിവാണ് നിയമമുണ്ടാക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ അടിത്തറ. ഈ സമയം അറിവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും അറിയാം, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അറിവ് എന്ന് പറയുന്നത് മനുഷ്യന് അറിവ് കിട്ടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ബുദ്ധിയിലൂടെയുമാണ്. അതേസമയം മനുഷ്യന് ലഭിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവാകട്ടെ, ബുദ്ധിയിലൂടെ അവൻ ചിന്തിച്ചും ഗവേഷണം ചെയ്തും പരീക്ഷണങ്ങളിലൂടെയും നടത്തിയുണ്ടാക്കുന്ന അറിവാകട്ടെ, ഈ രണ്ട് അറിവും സമ്പൂർണ്ണമല്ല, തെറ്റിനു വിധേയമാണ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാറുണ്ട്, നമ്മൾ ചെറുപ്പകാലത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ള മരങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണും. നമ്മളൊരു ബോട്ട് ജെട്ടിയിൽ നിൽക്കുമ്പോൾ, ഒരു ഫെറിയിൽ നിൽക്കുമ്പോൾ, കരയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴുകുന്നതാണെങ്കിൽ ചുറ്റുമുള്ള ഭൂമി മൊത്തം ഒഴുകുന്നതായി അനുഭവപ്പെടാറുണ്ട്. രണ്ട് ട്രെയിനുകളിൽ ഇരിക്കുന്ന ആളുകൾ ട്രെയിൻ ചലിച്ചു തുടങ്ങിയാൽ, തൊട്ടടുത്ത ട്രെയിൻ ചലിച്ചു തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കുക നമ്മുടെ ട്രെയിനാണ് ചലിച്ചു നിൽക്കുകയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്, പക്ഷേ അത് ഫലത്തിൽ ആ അറിവ് തെറ്റാണ്. നല്ല വെയിലുള്ള സമയത്ത് നാട് ടാറിട്ട റോഡിൽ കാണുന്ന മരുപ്പച്ച, അല്ലെങ്കിൽ വെള്ളം പോലെ തോന്നി, സോറി, ടാറിട്ട റോഡിൽ കാണുന്ന മരീചിക, വെള്ളം പോലെ തോന്നിക്കുന്നത് അവിടെ വെള്ളമില്ല, വെള്ളം പോലെ തോന്നിക്കുന്നതാണ് നമ്മുടെ കാഴ്ച, നമ്മളെ തെറ്റിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കാഴ്ചയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ചെവിയും നമ്മുടെ കേൾവിയും ഒക്കെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന അറിവിന് പരിമിതികളുണ്ട്. അത് ശരിയാവാം തെറ്റുമാകാം. ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കുന്ന നിയമങ്ങളും.
ചിന്തിച്ചും കണ്ടുപോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ പിൽക്കാലത്ത് തെറ്റാണ്. ഇപ്പോൾ ശാസ്ത്ര നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സയൻറ്റിഫിക്കൽ ഫാക്ട്, ഒരേ സംഗതി പല ഇടങ്ങളിൽ പലതവണ പരീക്ഷിച്ച് വസ്തുത ബോധ്യപ്പെട്ടതിനെയാണ് സയൻറ്റിഫിക്കൽ ഫാക്റ്റ് എന്ന് പറയാം. അതേസമയം രണ്ടാമത്തൊരു വിഭാഗം സയൻറ്റിഫിക്കൽ ഹൈപ്പോത്തിസിസുകളാണ് അഥവാ നിഗമനങ്ങളാണ്. അത് തെറ്റോ ശരിയോ ആകാം. ഇപ്പോൾ ചാൾസ് ഡാർവിൻ്റെ മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തത്തെക്കുറിച്ച്, അത് ശാസ്ത്ര സത്യമല്ല, ശാസ്ത്ര നിഗമനമാണ്, അത് തെറ്റാവാൻ സാധ്യതയുണ്ടെന്ന് പറയാം. പണ്ടുകാലത്ത് ശാസ്ത്രങ്ങൾ പറഞ്ഞിരുന്ന പല യാഥാർത്ഥ്യങ്ങളും പിൽക്കാലഘട്ടത്തിൽ അവർ തന്നെ തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭൂമി, സൂര്യൻ ചലിക്കുന്നില്ല, ഭൂമിയാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ പിൽക്കാലത്ത് അത് തിരുത്തി എന്ന് പറഞ്ഞാൽ, ശാസ്ത്ര സത്യങ്ങൾ എന്ന് പറയുന്നതും ശാസ്ത്ര നിഗമനങ്ങൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന രണ്ട് തരം ഭാഗങ്ങൾ ആ നിയമവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്നതാകട്ടെ, പഞ്ചേന്ദ്രിയങ്ങളോട് അവൻ ലഭിക്കുന്ന അറിവാകട്ടെ, ഇത് തെറ്റിനും ശരിക്കും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെറ്റിനും ശരിക്കും സാധ്യതയുള്ള അറിവിൽ നിന്ന് രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളും ശരിയാകാം തെറ്റാകാം. ഇവിടെ വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കുന്നത്, മനുഷ്യന് ഒരിക്കലും തെറ്റാത്ത അറിവ് എന്ന് പറയുന്നത് റിവീൽഡ് നോളജ് അഥവാ വഹ്യ് മാത്രമാകുന്നു എന്നാണ്. 100% ശരിയായ അറിവ് വഹ്യ് മാത്രമാണ്. ആ വഹ്യ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വിശുദ്ധ ഖുർആനിലൂടെ, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ അഥവാ പ്രവാചകന്റെ ചര്യയും ഖുർആനുമാണ് വഹ്യ് എന്ന് പറയുന്നത്. ഈ വഹ്യ് 100% ശരിയാണ്, തെറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ നിയമങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വേണം തരുത്താൻ. തെറ്റാൻ സാധ്യതയില്ലാത്ത ഉറവിടങ്ങളിൽ നിന്നാണ് നിയമത്തെ രൂപപ്പെടുത്തേണ്ടത്. അഥവാ ഇസ്ലാമിക നിയമങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് വഹിയാണ്, ഖുർആനും സുന്നത്തുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിയമങ്ങൾ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിയമദാതാവ് എന്ന് പറയുന്നത്, ശാരിഅ എന്ന് പറയുന്നത് സാക്ഷാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹു നൽകുന്ന നിയമങ്ങളെ വിശദീകരിച്ചു തരുന്ന ആളുകൾ മാത്രമാണ്. ഇപ്പോൾ നിയമം നിർമ്മിക്കാനുള്ള നിയമനിർമ്മാണാധികാരം അഥവാ ഹാക്കിമിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ് എൻ്റെ അർത്ഥം. ഇതൊന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഉടവിടം വഹിയാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, നിയമങ്ങൾ രൂപപ്പെടുത്താൻ ആവശ്യമായ അറിവ് സമ്പൂർണ്ണമായിരിക്കണം, തെറ്റിനും ശരിക്കും സാധ്യതയില്ലാത്ത പൂർണ്ണമായും ശരി മാത്രമായ അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങളുടേതാണ് എന്നതുകൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും ആയിട്ടുള്ളത്. ഇനി നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് പറയാൻ പോണത്, എന്താണ് ഇസ്ലാമിക തൗഹീദിൻ്റെ ഉള്ളടക്കം? ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഉള്ളടക്കം ഒറ്റ കാര്യമാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് നമ്മൾ പറയാറുണ്ട്. തൗഹീദിൻ്റെ മർമ്മം എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിനുള്ള അവകാശം അഥവാ ഹാക്കിമിയത്ത് അള്ളാഹുവിനുള്ളതാണ് എന്നതാകുന്നു. ഇതാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം. ഇത് ഞാൻ വിശദീകരിച്ചുതരാം. അള്ളാഹു സുബ്ഹാനഹു വതആല 3 തരത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വാചകം അള്ളാഹുവാകുന്നു ഖാലിഖ് എന്നാണ്. അള്ളാഹുവാകുന്നു ഖാലിഖ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ അടിത്തറ. അള്ളാഹ് പറയുന്നു, ഇന്ന ഇലാഹക്കും വാഹിദുൻ ദാലിക്കും അല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹു അല്ലാതെ ഇലാഹില്ല. എന്താണ് അള്ളാഹു? ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദുഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. സൂറത്തുൽ അൻആമിലെ 152-ാമത്തെ ആയത്ത്. നിങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് അംഗീകരിക്കണം, കാരണം അവൻ ഖാലിഖ് ആകുന്നു. അപ്പോൾ അള്ളാഹു, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ ആശയം അവൻ സൃഷ്ടാവാകുന്നു എന്നുള്ളതാണ്. അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ ആശയം അള്ളാഹു ആകുന്നു റബ്ബ് എന്നാണ്. ഇന്ന ഇലാഹക്കും വാഹിദുൻ, നിങ്ങളുടെ ഇലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ ഇലാഹു മാത്രമാണ്, കാരണം റബ്ബു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്, ഈ സകല പ്രപഞ്ചങ്ങളുടെയും റബ്ബ് അവനാകുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് കാര്യങ്ങളെ നിവർത്തിക്കുകയും പടുപടിയായി വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ, അതാണ് റബ്ബ് എന്നതിൻ്റെ അർത്ഥം.
അള്ളാഹു പഠിപ്പിച്ച മൂന്നാമത്തെ ആശയം എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു ആകുന്നു എന്നാണ്. അള്ളാഹു പറയുന്നു, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാത്തി വൽ അർളി വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. സൂറത്ത് ബക്കറയിലെ 107-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനാകുന്നു ആകാശ ഭൂമികളുടെ മുഴുവൻ ഉടമസ്ഥാവകാശം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ അള്ളാഹു റബ്ബ് ആണ് എന്ന് പറയുന്ന കാര്യത്തെയോ, അള്ളാഹു ഖാലിഖ് ആണ് എന്ന് പറയുന്ന കാര്യത്തെയോ, അള്ളാഹു മാലിക് ആണെന്ന് പറയുന്ന കാര്യത്തെയോ ആളുകൾ നിഷേധിച്ചിട്ടില്ല. ഇത് വിശുദ്ധ ഖുർആൻ 1-2 സ്ഥലങ്ങളിൽ പറയുന്നത്. മക്ക മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹ് പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള, ആരാണ് സൃഷ്ടാവ്, ആകാശഭൂമികളുടെ സൃഷ്ടാവ് എന്ന് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാ, അള്ളാഹു ആകുന്നു. വീണ്ടും അള്ളാഹ് പറയുന്നു, ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അലീം, സയഖൂലൂനല്ലാ, ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ അവർ അള്ളാഹു ആണെന്ന് പറയും. മൂന്നാമത്തെ ആയത്ത്, ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ, സയഖൂലൂനല്ലാ. ഖുൽ അഫലാ തദക്കറൂൻ, സൂറത്ത് മുഅ്മിനിൽ 85-ാമത്തെ ആയത്ത്. നേരത്തെ പറഞ്ഞ മുഅ്മിനിലെ 87-ാമത്തെ ആയത്ത് ആദ്യം പറഞ്ഞത് ലുഖ്മാനിലെ 25-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഖാലിഖിയത്തിനെ, അള്ളാഹു സൃഷ്ടാവാണെന്ന് പറയുന്ന കാര്യത്തെയോ, റബ്ബ് ആണ് എന്ന് പറയുന്ന കാര്യത്തെയോ, മാലിക്കാണെന്ന് പറയുന്ന കാര്യത്തെയോ ബഹുദൈവ വിശ്വാസികൾ പോലും നിരാകരിച്ചിട്ടില്ല. അവർ നിരാകരിച്ചത് 4-ാമത്തെ വിഷയമാണ്. ആരാണോ അള്ളാഹു, അള്ളാഹുവാണ് നിങ്ങളുടെ ഖാലിഖെങ്കിൽ, അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബെങ്കിൽ, അള്ളാഹുവാണ് നിങ്ങളുടെ മാലിക്കെങ്കിൽ, ഇത് മൂന്നും അംഗീകരിച്ചാൽ 4-ാമതായി നിങ്ങളൊരു കാര്യം കൂടി അംഗീകരിക്കണം. ആരാണോ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ പരിപാലകനും നിങ്ങളുടെ അവൻ്റെ നിയമം മാത്രമേ നിങ്ങൾ അനുസരിക്കാവൂ എന്നുള്ളതാണ് ആ കാര്യം.